ഹായ്, ഇന്നത്തെ ഐറ്റം ഡയമണ്ട് കട്ട്സ് ആണ്. നല്ല സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റാവുന്ന അടിപൊളി സ്നാക്കാണ്. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഡയമണ്ട് കട്ട്സ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ ഏത് പാത്രമാണോ അളവായിട്ട് എടുക്കുന്നത് അതേ പാത്രത്തിൽ തന്നെ അര കപ്പ് പഞ്ചസാരയാണ് എടുക്കുന്നത്. നമ്മൾ എന്തോരം മൈദ എടുക്കുന്നുണ്ട്, അപ്പോൾ ഞാനിവിടെ ഒരു കപ്പ് മൈദ എടുത്തപ്പോൾ അര കപ്പ് പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് അവസാനം ലായനി ഉണ്ടാക്കാനായിട്ട് ആവശ്യമുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അര കപ്പ് പഞ്ചസാര എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ മൈദ ആദ്യം ഒന്ന് കുഴച്ചെടുക്കണം. ശരിക്കും ചപ്പാത്തി മാവിൻ്റെ പരുവത്തിലാക്കിയിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു വലിയ പാത്രത്തിലോട്ട് മൈദ ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ നമുക്കിതിലോട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ശരിക്കും നമ്മൾ പാകത്തിനായിട്ടുള്ള ഉപ്പ് ശരിക്കും ഇട്ട് കൊടുക്കണ്ട, ചെറിയ ഒരു ഉപ്പിൻ്റെ ടേസ്റ്റ് മതി. അപ്പോൾ ഒരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിൽ എന്തെങ്കിലും കളറ്, ചെറിയൊരു മഞ്ഞ കളറ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ, അതല്ല കളറ് വേണ്ട എന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ചെറിയൊരു മഞ്ഞ കളറ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു നുള്ള് മഞ്ഞപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും ഒരു നുള്ളിന് മതി, ചെറിയൊരു കളറിന് വേണ്ടി മാത്രം. അപ്പോൾ അത് കൂടാനൊന്നും പാടില്ല, ചെറിയൊരു നുള്ള് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞ് നമുക്ക് ഇതെല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ആദ്യം പൊടികൾ മാത്രം ഒന്ന് കൈ വെച്ചൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറേശ്ശെ വെള്ളമൊഴിച്ചിട്ട് കുഴച്ചെടുക്കുക. അപ്പോൾ ചപ്പാത്തി മാവ് പരത്ത് കുഴക്കണ അതേ പാകത്തിന് തന്നെയാണ് കുഴക്കേണ്ടത്. അപ്പോൾ കുറേശ്ശെ വെള്ളമൊഴിച്ച് കുഴച്ചെടുക്കാനായിട്ട് നോക്കുക. വെള്ളം കൂടാതിരിക്കാൻ വേണ്ടി കുറേശ്ശെ വെള്ളമൊഴിക്കുക. അപ്പോൾ ആദ്യം ഇതൊന്ന് നമുക്ക് കുഴച്ചെടുക്കാം. അപ്പോൾ ഞാനങ്ങനെ കുറേശ്ശെ വെള്ളമൊഴിച്ചിട്ട് അങ്ങോട്ട് കുഴച്ചെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ മൈദയിൽ ശരിക്കും പറയുകയെന്ന് വെച്ചാൽ ഒരുപാട് വെള്ളമൊഴിച്ച് കഴിഞ്ഞാൽ നല്ല കയ്യും ആകെ ഒട്ടി നമുക്ക് കുഴയ്ക്കാൻ പറ്റാത്തൊരു ഇതാവും. അപ്പോൾ അതുകൊണ്ടാണ് കുറേശ്ശെ വെള്ളമൊഴിച്ചിട്ട് അങ്ങോട്ട് കുഴച്ചെടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ മൈദാന്നല്ല, നമ്മൾ ചപ്പാത്തിക്ക് മാവ് കുഴക്കിയായാലും ശരിക്കും പറയുകയെന്ന് വെച്ചാൽ ഇതേമാതിരി കുറേശ്ശെ വെള്ളമൊഴിച്ചിട്ട് കുഴച്ചെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു സ്മൂത്ത്നെസ് നമുക്ക് കിട്ടും. നമ്മളൊരു ഒറ്റയടിക്ക് എല്ലാ മാവിലും കൂടി കുറേ വെള്ളമൊഴിച്ച് ആകെ കുഴച്ചിതാക്കണേക്കാളും നല്ലത് കുറേശ്ശെ വെള്ളമൊഴിച്ചിട്ട് അങ്ങനെ കുറേശ്ശം പൊടി എടുത്ത് അങ്ങനെ കുഴച്ചുണ്ടാക്കുമ്പോൾ ആ മാവിന് ശരിക്കും പറയാച്ചാൽ നല്ലൊരു സ്മൂത്ത്നെസ് കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് മെയിനായിട്ട് നിറയാ കുറേശ്ശെ പൊടി എടുത്തിട്ട് കുറേശ്ശെ വെള്ളമൊഴിച്ചിട്ട് കുഴച്ചെടുക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ മൈദ ആയതുകൊണ്ട് ഒന്നിച്ച് വെള്ളമൊഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ആകെ ഒട്ടിപ്പിടിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഇതിൽ ഇതേമാതിരി കുറേശ്ശെ വെള്ളമൊഴിക്കുന്നത്. അങ്ങനെ ഇത് നമുക്ക് ശരിക്കും ചപ്പാത്തി മാവിൻ്റെ പരുവത്തിലൊന്ന് ആക്കിയെടുക്കുക. അതിനുശേഷം നമ്മൾ അവസാനം കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ പൊടിക്ക് നല്ലൊരു സ്മൂത്ത്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് നല്ല കുറച്ച് ഓയിൽ, അതിപ്പോൾ ഏത് ഓയിലായാലും കുഴപ്പമില്ല, നമ്മൾ കുക്കിങ്ങിന് ഉപയോഗിക്കുന്ന ഏത് ഓയിലായാലും കുറച്ച് ഒരു 2 ടീസ്പൂണോളം ഓയിൽ ചേർത്ത് കൊടുക്കുക. നല്ലമാതിരി ഒന്ന് കുഴച്ച് കൊടുക്കുക. അതിപ്പോൾ നമുക്ക് കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ട് നല്ലപോലെ കുഴക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് നല്ല തന്നെയാണ്, സ്മൂത്ത്നെസ് കൂടെ തന്നെയുള്ളൂ. ശരിക്കും നല്ല നമ്മുടെ ഡയമണ്ട് കട്ട്സൊക്കെ ശരിക്കും അങ്ങനെ പൊളച്ച് അങ്ങനെ കിട്ടും. അപ്പോൾ ശരിക്കും നല്ല കൈ കൊണ്ട് നന്നായി തന്നെ അമർത്തി അങ്ങോട്ട് കുഴച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഓയിൽ വെച്ച് കുറച്ചൊന്ന് കുഴച്ചെടുത്ത് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കുക. ഒരു 10 or 15 minutes ഒക്കെ എന്തായാലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. ഈ മൈദയല്ല, അപ്പോൾ ഒന്ന് ചെറുതായിട്ടൊക്കെ ഒന്ന് വീർത്ത് വരട്ടെ. നമ്മൾ വേറെ സോഡാപ്പൊടി ഒന്നും ചേർക്കണില്ല. അപ്പോൾ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. ഇപ്പോൾ ഒരു 10 minutes ഒക്കെ കഴിഞ്ഞു കേട്ടോ. ഇതാ നല്ല സ്മൂത്തായിട്ട് നമ്മുടെ മാവ് അങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിത് ശരിക്കും ചപ്പാത്തിക്ക് നമ്മൾ ഉരുളകളാക്കില്ലേ, അതേമാതിരി ചെറിയ ഉരുളകളാക്കിയിട്ട് എടുക്കുക. അപ്പോൾ ഞാനിവിടെ ചപ്പാത്തി പലകേമയാണ് ആക്കുന്നത്. അപ്പോൾ ഞാൻ അതിന് പറ്റിയ ഉരുളകളാക്കിയിട്ട് എടുക്കുക. അതെല്ലാം നമ്മൾ കൗണ്ടർ ടോപ്പിലാണ് പരത്തുന്നതെങ്കിൽ അതിനനുസരിച്ച് ഉരുളകളാക്കിയിട്ട് എടുക്കുക. അപ്പോൾ ഞാനിവിടെ ചപ്പാത്തി പലകേമ കുറച്ച് പൊടി തൂവി കൊടുക്കുന്നുണ്ട്. നമ്മളെവിടെയാണോ പരത്തുന്നത് അവിടെ ആദ്യം കുറച്ച് പൊടി തൂവി കൊടുക്കുക, അതല്ലെങ്കിൽ ഓയിൽ പരറ്റി കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ചെറിയ ഉരുളകളാക്കി വെച്ചിരിക്കുന്ന ഓരോ ഉരുളയമയും കുറേശ്ശെ പൊടി തൂവി സാധാരണ നമ്മുടെ ചപ്പാത്തി പരത്തുന്ന അതേമാതിരി ഒന്ന് പരത്തിയെടുക്കുക. അപ്പോൾ ശരിക്കും പറയുക വെച്ചാൽ പൊടി തൂവി കൊടുക്കുക, അതിനുശേഷം മറിച്ചിട്ടാക്കുമ്പോൾ രണ്ട് ഭാഗത്തും പൊടി നന്നായി ആയിക്കോളും. അപ്പോൾ പിന്നെ ഒട്ടി പിടിക്കില്ല. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഒറ്റ സൈഡ് വെച്ച് പരത്താണെന്നുണ്ടെന്ന് വെച്ചാൽ അവസാനം ആ മുകൾ ഭാഗത്തും കുറച്ച് പൊടി ഒന്ന് വെറുതെ ഒന്ന് പരറ്റി കൊടുക്കുക. കാരണം നമ്മൾ ഡയമണ്ട് ആക്കിയിട്ട് പിന്നെ എടുത്തു വയ്ക്കുമ്പോൾ അത് കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നല്ലപോലെ ഒന്ന് പരത്തിയെടുക്കുക. അതിനുശേഷം നമുക്ക് ഡയമണ്ട് ആകൃതിയിൽ കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഏതാണ്ടൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിപ്പോൾ ഞാൻ രണ്ട് പുറം മറിച്ചിട്ടാക്കണ കാരണം ശരിക്കും രണ്ട് ഭാഗത്തും പൊടിയുടെ ഇതുണ്ട്. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഒറ്റ പുറമായിട്ട് അങ്ങനെ പരത്തി ഉണ്ടാക്കുകയെന്ന് വെച്ചാൽ ഈ മുകൾ ഭാഗത്ത് കുറച്ച് പൊടി തൂവി കൊടുക്കുക. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഡയമണ്ട് എന്ന് പറയുമ്പോൾ ചെറുതായിട്ടൊന്ന് അരു ഇങ്ങനെ ചെരിച്ച് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ശരിക്കും നമുക്ക് ഡയമണ്ട് ആയിട്ട് അങ്ങനെ കിട്ടിക്കോളും. അപ്പോൾ അതിങ്ങനെ കത്തി വെച്ചിട്ട് വരഞ്ഞു കൊടുക്കുക. ഇതിപ്പോൾ നല്ല മൂർച്ചയുള്ള കത്തിയാണ്. അപ്പോൾ അതുകൊണ്ട് ഒറ്റയടിക്ക് തന്നെ കട്ടായി പോകുന്നുണ്ട്. അപ്പോൾ പിന്നെ ഡയമണ്ട് ആക്കുമ്പോൾ ശരിയൊരു ബുദ്ധിമുട്ടുണ്ട്.
ഇതേമാതിരി ചെരിച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ശരിക്ക് ഡയമണ്ട് ഷേപ്പായിട്ട് നമുക്ക് കിട്ടിക്കോളും. ഉണ്ടല്ലേ, ഇതേ ഡയമണ്ട് ഷേപ്പായിട്ട് നമുക്ക്, ഓ വീണു, ഡയമണ്ട് ഷേപ്പായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇതിപ്പോൾ ശരിക്ക് ഫുള്ളായിട്ട് കട്ട് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ ജസ്റ്റ് ആ പാത്രത്തിലോട്ടൊന്ന് കൊട്ടിയാൽ മതി കേട്ടോ. അപ്പോൾ ശരിക്കും എല്ലാം വീണോളും, എന്നാൽ കട്ട പിടിക്കൊന്നുമില്ല, ഒന്നിച്ച് ഈ നെച്ച് കട്ട പിടിക്കൊന്നുമില്ല കേട്ടോ. അങ്ങനെ എല്ലാ ഡയമണ്ട്സും ഞാനൊരു പാത്രത്തിലോട്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് കിടക്കണ കാണുമ്പോൾ വിചാരിക്കേണ്ട, ഈ ഒട്ടി പിടിക്കുമെന്ന് വിചാരിക്കേണ്ട, ശരിക്ക് നമ്മൾ എണ്ണയിൽ ഇടുമ്പോൾ അതങ്ങനെ ഉലർന്ന് കിട്ടിക്കോളും. അപ്പോൾ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഓയിൽ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചെറുതായിട്ടൊക്കെ ഒന്ന് ഉള്ളിയിട്ട് കൊടുക്കുക, ഓയിൽ നന്നായി കാഞ്ഞോന്ന് നോക്കുക. അപ്പോൾ ഏതാണ്ടൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഡയമണ്ട്സിനെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഡയമണ്ട്സ് ഇട്ട് കൊടുക്കുമ്പോൾ ഓരോന്നോരോന്നായിട്ട് പെറുക്കിട്ട് കൊടുക്കണമെന്നില്ല, ശരിക്ക് കൂട്ടത്തോടെ വേണമെങ്കിൽ അങ്ങനെയും ഇട്ട് കൊടുക്കാം. ശരിക്കും നമ്മുടെ ഓയിലിൽ വരുമ്പോൾ അതങ്ങനെ ഉലർന്ന് കിട്ടിക്കോളും. കാരണം പൊടി നമ്മൾ രണ്ട് ഭാഗത്തും തൂവിയിട്ടുണ്ട്, അപ്പോൾ അതുകൊണ്ട് ഒട്ടി പിടിക്കൊന്നുമില്ല. ഇതിപ്പോൾ നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ ആകെ കട്ട പിടിച്ച് ഇട്ട് കൊടുത്താലും അത് എണ്ണയിൽ ചെന്നതിന് ശേഷം നമ്മൾ കയ്യിലോണ്ടൊന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം ഉലർന്ന് അങ്ങനെ കിട്ടിക്കോളും. അപ്പോൾ ശരിക്കും കണ്ടില്ലേ, നല്ലപോലെ അങ്ങനെ വീർത്ത് പോളം പോലെ വന്നിട്ടുണ്ട്. അപ്പോൾ തീ ആദ്യം കായാൻ വേണ്ടിയിട്ട് നല്ല തീയിൽ വയ്ക്കുക, അതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിം ആക്കിയിട്ട് വയ്ക്കുക. ഇനി നല്ലപോലെ ഒന്ന് ബ്രൗൺ കളർ ആവുന്നവരെ വറുത്തെടുക്കുക. അപ്പോൾ ശരിക്ക് നിറക്കൊന്ന് മാറി തുടങ്ങി, നല്ല പാകമായിട്ട് അങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊക്കെ ഒന്ന് കോരിയെടുക്കാം, അതിനുശേഷം ബാക്കിയുള്ളതും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ കുറേശ്ശെ ഇട്ട് കൊടുക്കണം കേട്ടോ, ഒന്നിച്ചാവുമ്പോൾ പിന്നെ അത് ബുദ്ധിമുട്ടാവും. അപ്പോൾ അതുകൊണ്ട് കുറേശ്ശെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ആദ്യം ഇതൊന്ന് കോരി മാറ്റട്ടെ, അതിനുശേഷം ബാക്കിയുള്ളതും കൂടിയാണ് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ നമ്മൾ തീയിൽ വലിയ വ്യത്യാസം വരുത്തേണ്ട, മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് തന്നെ ഇടുക. ലോ ഫ്ലെയിം ആയി കഴിഞ്ഞാൽ ആകെ കലച്ച് പൂട്ടാം, മീഡിയം ഫ്ലെയിമിൽ എപ്പോഴും ഇടാനായിട്ട് നോക്കുക. അപ്പോൾ കട്ട കുത്തി ഇട്ടുവെന്ന് വെച്ചാലും അത് നമുക്ക് കയ്യിലോണ്ടാക്കി കഴിഞ്ഞാൽ ഓരോന്ന് കിട്ടിക്കോളൂ കേട്ടോ. അപ്പോൾ ഇതും കൂടി ഒന്ന് വറുത്ത് പോരാം. അങ്ങനെ ആ ഒരു ട്രിപ്പും ഡയമണ്ട് കട്ട്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ എല്ലാ ഡയമണ്ട് കട്ട്സും ഞാനിവിടെ വറുത്ത് കോരി വെച്ചിട്ടുണ്ട്. ശരിക്ക് നല്ല ക്രിസ്പി ആയിട്ട് കരികരാന്ന് അങ്ങനെ കഴിക്കാം നമുക്ക്. അപ്പോൾ ചിലതൊക്കെ പൊളച്ചങ്ങനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത പരിപാടിയിലോട്ട് കടക്കാം, പഞ്ചസാര ലായനി തയ്യാറാക്കണം. അതെല്ലാം മധുരത്തിന് താല്പര്യമില്ലാത്തവരാണെങ്കിൽ ഇതോടുകൂടി പരിപാടി അവസാനിപ്പിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത പരിപാടിയിലോട്ട് കടക്കാം. ഇനി നമുക്ക് ലായനി തയ്യാറാക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ അര കപ്പ് പഞ്ചസാരയാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഒരു കപ്പ് മൈദയ്ക്ക് അര കപ്പ് പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. അതിലോട്ട് ഒരു 5 ടേബിൾ സ്പൂൺ വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ ആയി കിട്ടിയോളും. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് തിളച്ച് നമ്മുടെ പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റായി വന്നു കഴിഞ്ഞാൽ ശരിക്ക് നൂൽപാകം ആണ് പാകം. അതിപ്പോൾ നല്ലപോലെ കയ്യുമ്പോൾ ഒട്ടുന്ന ഒരു പാകം, അത് അധികം ആവണ്ട. അപ്പോൾ പെട്ടെന്ന് തന്നെ ആയിക്കോളും. അപ്പോൾ നല്ലപോലെ ഒന്ന് തിളച്ച് പതഞ്ഞ് വന്നാൽ തന്നെ റെഡി ആയിക്കോളും. ഇപ്പോൾ പഞ്ചസാരയൊക്കെ നല്ലപോലെ അങ്ങനെ തിളച്ച് മെൽറ്റായി അങ്ങനെ വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ കയ്യിലൊക്കെ ഒന്ന് എടുത്ത് നോക്കുക. അപ്പോൾ ശരിക്കും നമ്മുടെ കയ്യുമ്പോൾ നല്ലപോലെ അങ്ങോട്ട് ഒട്ടുണ്ടോയെന്ന് നോക്കുക. അപ്പോൾ അതാണ് പാകം. നല്ലപോലെ ഒട്ടുമ്പോൾ തന്നെ അതൊരു നൂൽപാകമായി. അപ്പോൾ ആ ഒരു പാകത്തിനായിട്ട് എടുക്കുക. അതിന് ശേഷം നമുക്കതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാറാൻ വെച്ചാൽ മതി. അപ്പോൾ ഞാനൊരു വേറൊരു പാത്രത്തിലോട്ട് നമ്മുടെ ഡയമണ്ട് കട്ട്സ് അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് പഞ്ചസാര ലായനിയിലോട്ട് നമ്മൾ ഡയമണ്ട് കട്ട്സ് ഇട്ട് കൊടുക്കല്ല, ഡയമണ്ട് കട്ട്സിലേക്കാണ് നമ്മൾ പഞ്ചസാര ലായനി ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അതിനാണ് വേറൊരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി ഇതിലോട്ടാണ് പഞ്ചസാര ലായനി ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ കുറേശ്ശെ പഞ്ചസാര ലായനി ഇതിലോട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ചെറു ചൂടുള്ളോ വലിയ ചൂടൊന്നുമില്ല. അപ്പോൾ ഒന്നിച്ച് ഒഴിച്ചു കൊടുക്കാനായിട്ട് പാടില്ല, ചെറുതായിട്ട് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ വീണ്ടും നമ്മൾ കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ജസ്റ്റ് ഇതേമാതിരി ഒന്ന് പാത്രത്തിൽ വെച്ച് ഇങ്ങനെ ഒന്ന് തട്ടി 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 എടുത്തു കഴിഞ്ഞാൽ എല്ലാത്തേലും അങ്ങോട്ട് ആയിക്കോളും. അപ്പോൾ നമ്മളൊരു കയ്യിൽ വെച്ച് ഇളക്കണമെങ്കിൽ ശരിക്കെന്ന് പറയുക വെച്ചാൽ നമ്മുടെ ഡയമണ്ട് കട്ട്സൊക്കെ ചിലപ്പോൾ പൊടിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് ഇതേമാതിരി ഒന്ന് തട്ടി തട്ടി എടുത്താൽ മതി. അപ്പോൾ കുറേശ്ശെ പഞ്ചസാര ലായനി ഒഴിച്ച് ഇതേമാതിരി തട്ടി തട്ടി എടുക്കുക. അങ്ങനെ നമ്മുടെ നല്ല ഒരു ഈസി സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വെരി സിമ്പിൾ എന്ന് പറയാൻ, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നല്ല ടേസ്റ്റി ആയിട്ട് കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന നല്ലൊരു ഐറ്റം നമ്മുടെ ഡയമണ്ട് കട്ട്സ്. അങ്ങനെ നമ്മുടെ ഡയമണ്ട് കട്ട്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒരെണ്ണം ഞാൻ പൊട്ടിച്ചു കാട്ടിയാ കേട്ടോ. ഇതേ ഇതേമാതിരി തകർന്ന് അങ്ങനെ കിട്ടും, നല്ല കരികരാന്നിങ്ങനെ കഴിക്കാൻ പറ്റാവുന്ന നല്ലൊരു സ്നാക്ക്. എന്നാൽ വലിയ ബുദ്ധിമുട്ടും ഇല്ല, ഉണ്ടാക്കാനായിട്ട് ഈസി ആയിട്ട് ഉണ്ടാക്കാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെന്താ, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.